നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ രണ്ട് മുഖ്യധാര ചാനലുകളായ ഏഷ്യാനെറ്റും 24ഉം കുറച്ച് നാളായി അത്ര രസത്തിലല്ല അത് മുട്ടിൽ മരമുറി കേസിൽ 24ലെ ഒരു ജീവനക്കാരൻ ഒരു റിപ്പോർട്ടർ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം പുറത്തിറങ്ങുകയും ഒരു ദിവസം മുഴുവൻ ഏഷ്യാനെറ്റ് അത് വെച്ച് അലക്കുകയും ചെയ്തതിന് ശേഷമാണ് ഇവർ തമ്മിലുള്ള ആ ഒരു ഉടക്ക് തുടങ്ങിയത് അതിന് ശേഷം ഒരു ദിവസം ശ്രീകണ്ഠൻ നായർ അത് രാവിലെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രോഗ്രാമുണ്ട് അതിൽ വന്നിട്ട് വളരെ ഗദ്ഗത കണ്ഠനായിട്ട് കണ്ഠമിടറിക്കൊണ്ട് ചില കാര്യങ്ങളൊക്കെ പറയുകയുണ്ടായി ഞങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് ഇടയിൽ ചില അലിഖിത നിയമങ്ങളൊക്കെ ഉണ്ടായിരുന്നു മാധ്യമപ്രവർത്തകർ ഏതെങ്കിലുമൊക്കെ കുറ്റകൃത്യത്തിലൊക്കെ അഥവാ അറിഞ്ഞോ അറിയാതെയൊക്കെ ഉൾപ്പെട്ടാൽ അത് സ്വല്പം പൊതിഞ്ഞൊക്കെയോ പറയാവൂ എന്ന് അവർ തമ്മിൽ ഒരു അലിഖിത നിയമം ഉണ്ടായിരുന്നു അതാണ് ഏഷ്യാനെറ്റ് ബ്രേക്ക് ചെയ്തത് ഇനി ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്യാമല്ലോ എന്നൊക്കെ ഒരു ചെറിയ ഭീഷണിയുടെ സ്വരമൊക്കെ ഉണ്ടായിരുന്നു അന്ന് എന്തായാലും അതിനുശേഷം കുറച്ച് കാലം വെടിനിർത്തലൊക്കെ ആയിരുന്നു അത് വീണ്ടും ആരംഭിച്ചു എന്നാണ് തോന്നുന്നത് സഹീൻ ആൻ്റണി എന്ന മറ്റൊരാളാണല്ലോ അതും അദ്ദേഹവും E24ലെ റിപ്പോർട്ടറാണ് അദ്ദേഹമാണല്ലോ ഇപ്പോൾ ഏറിൽ നിൽക്കുന്നു അല്ലെങ്കിൽ വിവാദത്തിൽ നിൽക്കുന്നു രണ്ടു പറഞ്ഞാലും ശരി തന്നെയാണ് അത്രയും ഗുരുതരമായിട്ടുള്ള കാട്ടായമാണ് ഈ മനുഷ്യൻ കാണിച്ചു വെച്ചത് ഒരു സമുദായം രണ്ട് സമുദായങ്ങൾ തമ്മിൽ തമ്മിലടിപ്പിക്കാനോ ലഹള അല്ലെങ്കിൽ കലാപത്തിന് വരെ സാധ്യത ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള കുത്തിത്തിരിപ്പാണ് ചെയ്തു വെച്ചത് അതിനെപ്പറ്റി കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിൽ ഒരു ചർച്ച നടന്നു ആ ചർച്ച വിനു ബി ജോണാണ് നയിച്ചത് അപ്പോൾ അവിടെ റോയ് മാത്യു എന്ന് പറഞ്ഞ മറ്റൊരു മാധ്യമപ്രവർത്തകനുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവേശത്തിൽ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു അതിവിടെ നമ്മൾ ആവർത്തിക്കുന്നില്ല കാരണം ഈ സഹീൻ ആൻ്റണിയുടെ മകൻ്റെ ബർത്ത്ഡേ ആണ് എന്ന രീതിയിൽ മറ്റൊരു പരിപാടിയുടെ വിഷ്വൽസ് സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ പ്രചരിച്ചിരുന്നു അതിൻ്റെ ചുവട് പിടിച്ചാണ് ഈ ചർച്ചയിൽ അവർ സംസാരിച്ചത് അപ്പോൾ അതിനെ തുടർന്ന് ഒരു മോശം കമൻ്റ് ഈ റോയ് മാത്യു എന്ന ആൾ അറിഞ്ഞോ അറിയാതെ പറഞ്ഞുപോയി അപ്പോൾ തന്നെ വിനു ബി ജോൺ അങ്ങനെ പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് തിരുത്തുന്നുണ്ടായിരുന്നു എന്തായാലും അതിപ്പോൾ വലിയ പ്രശ്നമായിരിക്കുകയാണ് ഈ സഹീൻ ആൻ്റണിയുടെ ഭാര്യ അഡ്വക്കേറ്റ് മനീഷ രാധാകൃഷ്ണൻ എന്നാണ് അവരുടെ പേര് അവർ സ്ത്രീത്വത്തെ അപമാനിച്ചു അല്ലെങ്കിൽ സ്ത്രീവിരുദ്ധം മാനഹാനിയുണ്ടായി മാനനഷ്ടത്തിന് കേസ് കൊടുക്കുവാൻ പോകുന്നു എന്നുള്ള രീതിയിൽ അവർ കേസുമായിട്ട് മുൻപോട്ട് പോകാൻ പോകുന്നു എന്ന് പറയുന്നു സ്വാഭാവികമായിട്ടും അവർ കേസിന് പോയാൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഈ റോയ് മാത്യു മറു കേസിന് പോകും റോയ് മാത്യുവിൻ്റെ കയ്യിലുള്ള കേസ് അതായത് ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഈ സഹീൻ ആൻ്റണി എന്ന 24ലെ റിപ്പോർട്ടർ ശബരിമല പ്രക്ഷോഭ കാലത്ത് ഒരു വ്യാജ ചെമ്പോല തിട്ടൂരം എന്ന ഒരു സംഗതി കുത്തിപ്പൊക്കി കൊണ്ടുവരികയും വ്യാജമായിട്ടുണ്ടാക്കി മോൺസൺ മാവുങ്കൽ എന്ന വ്യക്തിയെ കൊണ്ട് ഉണ്ടാക്കി കൊണ്ടുവരികയും അന്ന് കുറച്ച് അഭ്യാസത്തിനൊക്കെ ശ്രമിച്ചിരുന്നു അതിന്ന് വെളിവായി അത് വ്യാജമായിട്ട് നിർമ്മിച്ചതാണോ എന്ന് ഇന്നിപ്പോൾ തെളിഞ്ഞു കഴിഞ്ഞു അപ്പോൾ ആ ഒരു കാരണം പറഞ്ഞു ഈ വ്യക്തിക്കെതിരെ ഈ റോയ് മാത്യു മറ്റൊരു കേസ് കൊടുത്താൽ ഒടുവിൽ നമ്മൾ ഈ കാണുന്നതൊന്നും ആയിരിക്കില്ല അവർ തമ്മിൽ പരസ്പരം കൈകൊടുത്ത് കോംപ്രമൈസായിട്ട് അങ്ങ് പോകാനുള്ള സാധ്യതയാണ് കാരണം ഒരു കേസിൽ റോയ് മാത്യു മാപ്പ് പറയുകയോ അല്ലെങ്കിൽ പിഴ അടയ്ക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ കേസ് അത്രയ്ക്കത്രയുള്ളൂ മറ്റതങ്ങനെയല്ല അതീവ ഗുരുതരമായിട്ടുള്ള കാര്യമാണ് ഒരു സമൂഹത്തിൽ തന്നെ ലഹളയുണ്ടാക്കാൻ കാരണമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തു വെച്ചത് അത് അപ്പോൾ ആ ഗൗരവത്തിലായിരിക്കും കോടതി എടുക്കുക അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു മേൽക്കൈ റോയ് മാത്യുവിന് കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരു ആയുധം ഇപ്പോൾ നിലവിൽ ഉള്ള സ്ഥിതിക്ക് റോയ് മാത്യു അതെടുത്ത് പ്രയോഗിച്ചാൽ ഇവർക്കത് തടഞ്ഞു നിർത്താൻ പറ്റില്ല അപ്പോൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ ഭീഷണിയും കേസെടുക്കും എന്നൊക്കെ പറയുന്നത് ഒടുവിൽ ഈ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെ അങ്ങ് ഒടുങ്ങിത്തീരാനാണ് സാധ്യത എന്നാണ് തോന്നുന്നത് ഇനി മറ്റൊരു സന്തോഷകരമായിട്ടുള്ള വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ന് ഒരു പക്ഷേ നിങ്ങളൊക്കെ ആ വീഡിയോ കണ്ടു കാണാൻ ഞങ്ങൾ തന്നെ ഇതിനു മുമ്പുള്ള ഒരു വീഡിയോയിലത് കാണിച്ചിരുന്നു ലക്ഷദ്വീപിൽ ഇന്ന് എന്തൊരു ആവേശമായിരുന്നു അവിടെ മഹാത്മാഗാന്ധിയുടെ അർത്ഥകായ പ്രതിമ റിപ്പീറ്റ് അവിടെ മഹാത്മാഗാന്ധിയുടെ പ്രതിമ ഇന്ന് അനാച്ഛാദനം ചെയ്യുകയായിരുന്നു സ്വാതന്ത്ര്യം കിട്ടി ഏതാണ്ട് മുക്കാൽ നൂറ്റാണ്ടിന് ശേഷം അവിടുത്തെ ജനങ്ങൾ ആവേശത്തോടെ ഭാരത് മാതാ കീ ജയ്യൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു അവിടുത്തെ ജനങ്ങൾ തന്നെയാണ് കാരണം മറ്റു പുറത്തുനിന്ന് അവിടെങ്ങോട്ട് പോകണമെങ്കിൽ അവിടത്തേക്കായിട്ട് പ്രത്യേക ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഒരുപാട് പേർക്കൊന്നും അവിടെ പോയി താമസിക്കാനോ തങ്ങാനോ ഒന്നും പറ്റില്ല കൃത്യമായിട്ടും ആ വീഡിയോയിൽ കാണാം അവിടെയുള്ള ആളുകൾ തന്നെ അപ്പോൾ നമ്മളോട് ഇവിടെയുള്ള മാമാ മാധ്യമങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ച് തന്നതൊന്നുമല്ല ലക്ഷദ്വീപെന്ന് ഈ ഒരു ചെറിയ വീഡിയോയിൽ നിന്ന് തന്നെ വ്യക്തമാണ് എന്തായാലും വളരെ മംഗളകരമായിട്ട് തന്നെ ആ ചടങ്ങ് കഴിഞ്ഞിരിക്കുകയാണ് ഈ കുത്തിത്തിരിപ്പിനെ ശ്രമിച്ച പൃഥ്വിരാജനോടും അതുപോലെ തന്നെ ഐഷ സുൽത്താന എന്ന യുവതിയോടുമൊക്കെ ഒരു നല്ല നമസ്കാരം മാത്രമേ തൽക്കാലം പറയുന്നുള്ളൂ ഇനി ഇന്നത്തെ
നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഇന്ന് 13,217 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. കോവിഡ് എങ്ങും പോയിട്ടില്ല, കോവിഡ് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ആ ബോധ്യത്തോടെ കൂടി തന്നെ വേണം നമ്മൾ തുടർന്നും കുറേ കാലം കൂടി ജീവിക്കേണ്ടത്. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക് സത്വമയി ന്യൂസ്.